അത്തമ്പത്തിന് തിരുവോണമായിട്ട് അങ്ങനെ തിരുവോണ ദിനം വന്നെത്തി. അപ്പൊ രാവിലെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. നല്ല എന്താ മലയാളി തനിമ, നല്ല എന്താ പറയാ മലയാള തനിമയിലിട്ട് എല്ലാരും സെറ്റ് സാരി മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത്. കോട്ടപ്പുറം അമ്പലത്തേക്കാണ് പോണത്. അപ്പൊ രാവിലെ ഒരു വൈകി ടോർച്ച് ഇറങ്ങാൻ വൈകി. അപ്പൊ ഇന്ന് ഞങ്ങക്ക് തറവാട്ടിലായിരുന്നു ഓണം. അപ്പൊ രാവിലെ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പൊതുവെ രാവിലെ അമ്പലത്തിൽ പോവാന്ന് പറയേണ്ടത് തന്നെ ഒരു സുഖമുള്ളൊരു ഫീലാണ്. ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊഴുതിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് ഗ്യാങ് ആയിട്ട് ഫോട്ടോസ് എടുക്കുക, സെറ്റ് സാരി മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് ഒരുപാട് പേര്. ഓണമല്ലേ, തിരുവോണത്തിന് ഓരോരുത്തരും ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോ രണ്ട് ഫോട്ടോസ് എടുക്കുക, എല്ലാരും ഉണ്ടല്ലോ ഒരുമിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, ആൽമരവും കാര്യങ്ങളൊക്കെ. ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങണതും കോയിൻസിഡൻസ് എന്ന് പറയുന്ന പോലെ അച്ഛനും അമ്മയും പള്ളിയിൽ തൊഴുതാണ്. പക്ഷെ ഞങ്ങള് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ അമ്പലത്തേക്കാണ് വരുന്നത്, ഞങ്ങൾ വേറൊരു അമ്പലമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെയും കണ്ടുമുട്ടി, പക്ഷെ ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പൊ നല്ല വിശപ്പുണ്ട്, കുട്ടികളും കരയാൻ തുടങ്ങി വിശന്നിട്ട്. അപ്പൊ ഞങ്ങൾ അമ്പലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പൊതുവെ ഒന്നും കഴിക്കില്ലല്ലോ നേരത്തെ പോകാനുള്ള കൺസെപ്റ്റ്. എന്തറിയില്ല, വരുന്ന വഴിക്കുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓണത്തിന്റെ അവധിയാണ് അതോ ഇനിയിപ്പോ ടൈം ആവാത്തതുകൊണ്ട് തുറക്കാത്തതാണോ എന്നറിയില്ല. പിന്നെ കുറെ കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടാണ് ഒരു കടയിൽ കയറിയത്. ബൂസ്റ്റ് ലൈം ഇതും ബൂസ്റ്റ് സാൻഡ്വിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ തറവാട്ടിക്കാണ് പോണത്. വീട്ടിൽ കയറാൻ നിന്നില്ല, വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ടൈം പോയതുകൊണ്ട് ഞങ്ങൾ നേരെ തറവാട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പൊതുവെ നേരത്തെ സദ്യ കഴിയും, 10-11 മണിയാകുമ്പോഴത്തേനും ഒക്കെ കഴിയും. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. തറവാട്ടിലെത്തി നേരെ സദ്യയുടെ മുന്നിക്കായിരുന്നു. ഒരു സെറ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇനി ഞങ്ങൾ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അച്ഛമ്മ വിളമ്പി തരികയാണ് കേട്ടോ. അങ്ങനെ സദ്യ കഴിക്കാൻ തുടങ്ങി. എൻ്റെ സദ്യയിൽ നിന്ന് എല്ലാ വിഭവങ്ങളും ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ, ചെറുപയറു വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സദ്യയും കഴിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകും. അവിടെ നിന്ന് അച്ഛനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വരും. എനിക്ക് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് അധികം ഡിസ്റ്റൻസ് ഇല്ല ഞങ്ങളുടെ വീട്ടിലേക്ക്. ആകെ ഒരു കൂടിപ്പോയ ഒരു 10-15 മിനിറ്റ് അത്രേ ഉള്ളൂ വണ്ടിയിൽ പോയേ ഉള്ളൂ, അത്ര ദൂരേ ഉള്ളൂ. അപ്പോൾ സമയം ഉച്ച കിട്ടുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് അച്ഛൻ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇത്തിരി ഉച്ച സമയത്താണ് വീട്ടിലേക്ക് എത്തണത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ചേച്ചിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഓരോ വർത്തമാനങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവളുടെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ നമുക്ക് വിരുന്ന് വരുമ്പോ അതിന്റെ ഒരു പ്രത്യേക ഒരു രസല്ലേ, ഒരു ഫീലാണ്. സൗണ്ട് കേട്ടോ ഇവിടെ പറയണേ. ഇനി ഒരു പാട്ട് പാടിക്കാ, ഓണത്തിന്റെ പാട്ട് പാടാം. വീട്ടില് വേറെ പാട്ട്, വേറൊരു പാട്ട്. പമ്മി പമ്മി നക്കന്ത് കള്ളിപ്പൂച്ച ആരാരും കാണാതെ പയമ്പാ കട്ട് കുടിച്ചോ പൂച്ച കൊന്ന ഐതൈരേ ഐതാത്തൊന്നും ചെയ്യല്ലേ ആരോ നിന്നെ കണ്ടില്ലാലും ദൈവം നിന്നെ കാണും. രാത്രിയായപ്പോൾ അവിടെ ചെറിയമ്മയുടെ അനിയത്തിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്മിക്ക് എന്തായാലും ഒരു കൂട്ടായി, എമ്മി അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറച്ചുനേരം അവിടെ കുട്ടികളുടെ അടുത്ത് ഇരുന്നു. അത് കഴിഞ്ഞ് സദ്യയുടെ ടൈമാണ്, എല്ലാവരും സദ്യ കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് കഴിച്ച് വന്നതുകൊണ്ട് അപ്പോൾ ഒരു വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി വീട്ടിലത്തെ സദ്യ കഴിക്കാനുള്ള ഒരു തിടുക്കത്തിലാണ്. സദ്യ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇവരെല്ലാം ഇവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എമ്മി എന്തുകൊണ്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എത്തില്ല, ടേബിളിൽ എത്തില്ല അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ?
എന്തൊക്കെയാണ് ഈ കറികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരും. എല്ലാ കറികളും എടുത്തിട്ടില്ലല്ലോ. ഇത് പുളഞ്ച്, പിന്നെ ഇത് മത്തങ്ങ, ഓല ഓല ഇത് ഓല ഇത് 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 അച്ചാറ്, ഇത് പിന്നെ ഇത് അപ്പോ അപ്പൊ നീ എന്താ കൂട്ടുകാരി വേണോ? എന്നാ ഗീത അമ്മ തരാം അങ്ങനെ ഞങ്ങള് കഴിക്കാനിരുന്നു. അപ്പൊ ഇതായിരുന്നു വീട്ടിലെ വിഭവങ്ങള് എല്ലാ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പാലട പായസമായിരുന്നു, ചെറുപയറു പായസം ഉണ്ടായിരുന്നു. അവിയല്, പാലട പായസം, ചെറുപയറു പായസം, ഉപ്പേരി, കൂട്ടുകറി, പുളിയിഞ്ചി, സാമ്പാറ്, ഓലൻ, അച്ചാറ്, കാളൻ, പപ്പടം, അങ്ങനെ എല്ലാ വിഭവം ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഓരോന്നായിട്ട് വിളമ്പിയും കൊണ്ടിരിക്കുകയാണ്. മണിപ്പാലോ അത്ര കറി വെച്ച്. അപ്പൊ തിരുവോണ ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.